ഹലോ, അപ്പം നമുക്കിന്നൊരു ചെറിയ സെൽഫ് കെയർ പാമ്പറിങ് സെൽഫ് പാമ്പറിങ് വീഡിയോ ആയാലോ. ഒരു ചെറിയൊരു പ്രോഗ്രാം വരുന്നുണ്ട്. പ്രോഗ്രാം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ഇത് ഒരു കാര്യം. അപ്പം അത് വഴിയെ വ്ളോഗ്സൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം അതിലേക്ക് നമുക്കൊരു ഗെറ്റ് റെഡി ആയാലോ, നമുക്കൊന്ന് സെറ്റാവട്ടെ, നമ്മുടെ ഫേസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്ലോ ചെയ്യണേ. ഗ്ലോയിങ് ആണ്, വെളുത്ത് പറയില്ല, ഗ്ലോ ചെയ്യണം. നമ്മളെ സ്കിന്നിനൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് പാമ്പറിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ദാ ഫസ്റ്റ് തന്നെ ഞാൻ ഓൾവേസ് യൂസിങ് ആയിട്ടുള്ള നമ്മളെ ഡി ടാൻ്റെ നാച്ചുറൽസിൻ്റെ ഡെയിലി ഡി ടാൻ ഫേസ് വാഷ് എപ്പോഴും യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഞാൻ ഇതിൻ്റെ മുന്നൊക്കെ വ്ളോഗിലെല്ലാത്തിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പം അത് വെച്ചിട്ട് നമുക്കൊന്ന് ഫേസൊക്കെ വാഷ് ചെയ്യാം. അപ്പം ആ ഫേസൊക്കെ വാഷ് ചെയ്തു, ഞാൻ ഡാബ് ചെയ്ത് നല്ല ക്ലീൻ ചെയ്തു, വെള്ളം ഒക്കെ റിമൂവ് ചെയ്യാം. ഒരിക്കലും നമ്മളിങ്ങനെ ഉരച്ചൊരച്ച് തുടയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ റഷ് ചെയ്ത് തുടയ്ക്കാം, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഡാബ് ചെയ്ത് മുടയ്ക്കാം. അതിട്ടപ്പോൾ തന്നെ ഒരു ഗ്ലോ വന്നില്ലേ. ഇപ്പം ഡി ടാൻ നമ്മുടെ ഫേസിലുള്ള ടാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫേസ് വാഷാണ്. നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയി. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യുന്ന ഡി ടാൻ്റെ തന്നെ ഡി ടാൻ തെറാപ്പി വൈപ്പ് ഓഫ് മാസ്കാണ് നാച്ചുറൽസിൻ്റെ തന്നെയാണ്. ഇത് നാച്ചുറൽസിൻ്റെ പരസ്യമോ കാര്യങ്ങളോ ഒന്നുമല്ല, ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമുക്ക് പരിചയപ്പെടുത്തരാം. ടാനൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് ടാനിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കയ്യിൽ അതേപോലെ കാലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റാണ്. നമുക്കിത് ഫസ്റ്റ് ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാം. നല്ല തിക്ക് ലെയർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് പിന്നെ എന്തൊരു കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് മാത്രമല്ല കഴുത്തിലും അപ്ലൈ ചെയ്യാം. ഇനി ഇതൊരു 10 to 15 minutes ഫേസിൽ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. നമ്മളെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാല് സ്ക്രബ്. ഞാനിപ്പോ 2 ദിവസം മുന്നേ ചെയ്തിട്ടുള്ളൂ, സ്ക്രബ് ചെയ്ത് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുള്ളൂ. എന്നാലും നമുക്ക് ഏതായാലും ഒരു ഇതിനു വേണ്ടി ചെയ്യില്ലേ, നമുക്ക് ഒന്നും കൂടി സ്ക്രബ് ചെയ്യാം. പക്ഷെ വെള്ളം കൂടി കണ്ണിലാക്കാം, അല്ലെങ്കിൽ മറ്റേ ഡ്രൈ ചെയ്യും. സ്ക്രബ് ചെയ്യാം.
ഡ്രൈ ആകുമ്പോൾ കുറച്ച് വെള്ളം മിക്സ് ചെയ്തുകൊണ്ട് സ്ക്രബ് ചെയ്യണേ. പറ്റ ഡ്രൈയിൽ സ്ക്രബ് ചെയ്യാൻ പാടില്ല, പിന്നെ ഒന്ന് ലൈറ്റായിട്ട് സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്ന് റിമൂവ് ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ? ഇതെല്ലാരടുത്തും ഉണ്ടാവട്ടോ, ഇന്ത്യയിൽ മാത്രമല്ല എല്ലാവരുടെ ഇതിലും ഉണ്ടാവും. ഉണ്ടാവൂല, കാരണം എന്ന് വെച്ചാല് ഞാൻ രണ്ടു ദിവസം മുന്നേ ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് പരിപാടി അസ്ട്രിജൻ. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ എടുത്ത ഭാഗങ്ങളില് അസ്ട്രിജൻ വെച്ചേക്കാം. നല്ലൊരു സുഖം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ബാക്കപ്പ് ചെയ്യാം. എന്തെങ്കിലും ഇപ്പം ഓൾറെഡി ഒരു ഫേഷ്യൽ കിറ്റിലുള്ള ബാക്കിയുള്ള ബാലൻസ് വന്ന പീൽ ഓഫ് മാസ്കിൻ്റെ പാക്ക് ഉണ്ട്, അപ്പം അത് നമുക്കൊരു റോസ് വാട്ടർ വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഇത് രാഗ ബ്രാൻഡിൻ്റെയാണ്, കുഴപ്പമില്ല, നല്ല പീൽ ഓഫ് മാസ്ക് കിട്ടും നമുക്ക്. റോസ് വാട്ടർ മിക്സ് ചെയ്യാം, നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. റോസ് വാട്ടർ തന്നെ വേണമെന്നില്ല, കയ്യിൽ വെള്ളം വെച്ച് മിക്സ് ചെയ്താലും മതി. നിർബന്ധമൊന്നുമില്ല റോസ് വാട്ടർ വേണമെന്നുള്ളത്, നമുക്ക് നോർമൽ വാട്ടർ വെച്ചിട്ടായാലും അതിൻ്റെ പാല് യൂസ് ചെയ്യാം. പാക്കൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തത് റോസ് വാട്ടറാണ്. നല്ല ടേസ്റ്റായിട്ട് ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം, നല്ല മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ലെവലിൽ, പിന്നെ പീൽ ഓഫ് മാസ്ക് ആയതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ, ഇതേമാതിരി നല്ല കട്ടിയിൽ തന്നെ ചെയ്യാം. മാസ്കൊക്കെ അത്യാവശ്യം കട്ടിയിൽ യൂസ് ചെയ്യാം. നമുക്കിത് അപ്ലൈ ചെയ്യാം. ഭയങ്കര നല്ലൊരു കൂളിങ് എഫക്റ്റ് ആട്ടോ മാസ്ക്, അടിപൊളി. Thank you.
ഭയങ്കര ഹൈഡ്രേറ്റഡ് ആണ്, ഭയങ്കര ഡ്രൈനെസ് ഒന്നുമില്ല, നല്ല ഹൈഡ്രേഷൻ, നല്ലൊരു ഫീൽ ഓഫ് മസ്ക് ഫീൽ. അപ്പം ഫേസ് ഒക്കെ വാഷ് ചെയ്തു. ഇനി ഒന്നും ചെയ്യണ്ട, വെറുതെ എഴുതട ഒന്നും സീറോ. വേറെ ഇനിയിപ്പം ഇന്നും നാളെയായിട്ട് വേറെ ഫേസ് വാഷ് ഇട്ടൊന്നും വാഷ് ചെയ്യണ്ട, കടലപ്പൊടി തരും അത് വെച്ചിട്ട് വാഷ് ചെയ്താൽ മതി. രണ്ടു ദിവസത്തേക്ക് ഇങ്ങനെ നല്ല സ്ക്രബ് കാര്യങ്ങൾ ഫേഷ്യലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷ് വെച്ചിട്ടൊന്നും വാഷ് ചെയ്യരുത്, സോപ്പ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. നല്ലത് കടലപ്പൊടി അല്ലെ ചെറുപയർ പൊടി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ സിറം കാര്യങ്ങളൊന്നും ഇന്ന് നൈറ്റ് ഞാനിപ്പം ചെയ്യുന്നത് നൈറ്റിലാണ്. ഇന്ന് നൈറ്റിൽ സ്കിൻ കെയർ വേറെ പ്രോഡക്ട്സും കാര്യങ്ങളൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യണ്ട. ഇപ്പം തന്നെ നേരത്തെ ഫസ്റ്റ് ആയിട്ട് എൻ്റെ ഫേസ് കണ്ടവർക്ക് ഏകദേശം ടൈറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. സ്കിന്നിനൊന്ന് പ്രിപ്പയർ ചെയ്യുക, നല്ലൊരു തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. അത് വെളുത്ത് പാടില്ല, നമ്മളുടെ ഫേസിൽ ടാന് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോഴത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. അപ്പം വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.